മമ്മൂട്ടി രതീഷ് കോമ്പിനേഷൻ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിൽ മിനിമം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന 80s സംവിധായകൻ ഐ വി ശശി നാണയം എന്ന ചിത്രം അനൗൺസ് ചെയ്യുന്നത്. മുൻപ് മമ്മൂട്ടിയും രതീഷും ഒരുമിച്ച് ഐ വി ശശിയുടെ തൃഷ്ണ, അഹിംസ, ഈ നാട്, തടാകം, ജോൺ ജാഫർ ജനാർദ്ദനൻ, ഇനിയെങ്കിലും തുടങ്ങിയ ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായി മാറുകയായിരുന്നു. ടി ദാമോദരൻ മാസ്റ്ററുടെ രചനയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത നാണയത്തിൽ മമ്മൂട്ടിയെയും രതീഷിനെയുമായിരുന്നു ആദ്യം നിശ്ചയിച്ചത്. രതീഷ് അക്കാലത്ത് ഭയങ്കര തിരക്കുള്ള താരമാണ്. പക്ഷേ ഐ വി ശശി ഡേറ്റ് ചോദിച്ചാൽ മറ്റു ചിത്രങ്ങളുടെ തിരക്ക് മാറ്റിവെച്ച് രതീഷ് പറന്നു വരുമെന്ന് ശശിക്കറിയാമായിരുന്നു. ഇതിനിടയിൽ നാണയത്തിൻ്റെ തിരക്കഥ പൂർത്തിയാക്കിയത് വായിക്കാൻ ഐ വി ശശി ദാമോദരൻ മാസ്റ്ററുടെ അടുത്ത് ചെന്നു. തിരക്കഥ വായന കഴിഞ്ഞതും ദാമോദരൻ മാസ്റ്റർ വെറുതെ ശശിയോട് ചോദിച്ചു, ഇത്തവണ മമ്മൂട്ടി രതീഷ് കോമ്പിനേഷൻ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ ശശി, എങ്കിൽ മാസ്റ്റർ തന്നെ മറ്റൊരാളുടെ പേര് പറയൂ എന്നായി ശശി. രവീന്ദ്രൻ, ജോസ്, മോഹൻലാൽ എന്നിങ്ങനെ 3 പേരുകൾ ദാമോദരൻ മാസ്റ്റർ പറഞ്ഞു. ഉടനെ ഒരു കടലാസ് എടുത്ത് കീറി ഈ 3 പേരും എഴുതി ഐ വി ശശി നറുക്കിട്ടു. അങ്ങനെ വീണ നറുക്കിലായിരുന്നു സൂപ്പർ ഹിറ്റ് ചിത്രമായ നാണയത്തിൽ മമ്മൂട്ടിയോടൊപ്പം നായകനായി മോഹൻലാലിന് അവസരം കിട്ടി. മോഹൻലാൽ ശശിയെ പരിചയപ്പെട്ടത് എങ്ങനെയെന്ന് നോക്കാം. ബാലചന്ദ്ര മേനോന്റെ കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിന്റെ ഡബ്ബിങ്ങിനായി മദ്രാസിൽ പോയ മോഹൻലാലിന് മലയാള സിനിമയുടെ ഹിറ്റ് മേക്കർ ഐ വി ശശിയെ പരിചയപ്പെടണമെന്ന് അതിയായ ആഗ്രഹം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞ് മോഹൻലാൽ അഭിനയിച്ച 4-ാമത്തെ ചിത്രമായിരുന്നു കേൾക്കാത്ത ശബ്ദം. ഐ വി ശശിയുടെ അങ്ങാടി തിയേറ്ററുകളെ ജനസമുദ്രമാക്കി റെക്കോർഡുകൾ ഭേദിക്കുന്ന കാലമായിരുന്നു. പരിചയപ്പെടാൻ വിളിച്ച പുതുമുഖ വില്ലനെ ഐ വി ശശി വീട്ടിലേക്ക് ക്ഷണിച്ചു. വ്യക്തിപരമായ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. തിരിച്ചു പോകാൻ നേരം മോഹൻലാലിനെ നോക്കി ഐ വി ശശി പറഞ്ഞു, എൻ്റെ അടുത്ത പടത്തിൽ നിങ്ങളാണ് വില്ലൻ, ഞാൻ വിളിക്കാം. അന്നത്തെ ദിവസം മോഹൻലാൽ ഉറങ്ങിയില്ലായിരുന്നു. താരസമ്പന്നമായ അഹിംസ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു വില്ലൻ വേഷമായിരുന്നു ഐ വി ശശി തന്നെ കാണാൻ ആദ്യമായി വന്ന മോഹൻലാലിന് സമ്മാനിച്ചത്. പിന്നീട് നാണയം, അതിരാത്രം, അടിയൊഴുക്കുകൾ, ഉയരങ്ങളിൽ, ഇടനിലങ്ങൾ, വാർത്ത, ദേവാസരം, വർണ്ണപ്പകിട്ട് തുടങ്ങിയ 20 ഐ വി ശശി ചിത്രങ്ങളിൽ മോഹൻലാൽ വേഷമിട്ടു.